നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ടോണി, നിനക്ക് സുഖമാണോ? എനിക്ക് വളരെ സുഖമാണ്. നിങ്ങൾക്ക് സുഖമല്ലേ? ഓക്കേ, എന്താ ടോണി, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുണ്ട്, കഥയുണ്ട്, അതേപോലെ വാക്യമുണ്ട്. ശരി, ഇപ്പോ നിങ്ങളെല്ലാവരും പാട്ടും കഥകളും എല്ലാം കേൾക്കാൻ റെഡിയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നമുക്കൊരു മനോഹരമായ പാട്ടിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? ഇന്ന് നമുക്ക് പുതിയൊരു പാട്ട് പഠിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനപ്പെടുന്ന, നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല ലക്ഷ്യങ്ങളും നല്ല വിജയങ്ങളും ഒക്കെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്ന ഒരു പാട്ടാണ്. ഇതിന്റെ വരികൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പഠിക്കുകയും അത് നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലും ഭാവി ജീവിതത്തിലും വളരെ പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകും. അതിനായി ദൈവം നിങ്ങളെ ഈ പാട്ടിലൂടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ പാട്ട് പഠിപ്പിക്കാം. ശ്രദ്ധിക്കണേ. നോട്ടം തെറ്റിയാൽ ഓട്ടം തെറ്റിയിടും, ഓട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നിന്റെ നോട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നോട്ടം തെറ്റിയാൽ ഓട്ടം തെറ്റിയിടും, ഓട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നിന്റെ നോട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. സ്കൂളിൽ ദിനം പോയില്ലേ, ഹോംവർക്ക് ദിനം ചെയ്തില്ലേൽ. സ്കൂളിൽ ദിനം പോയില്ലേൽ, ഹോംവർക്ക് ദിനം ചെയ്തില്ലേൽ. നിന്റെ ഭാവി കഷ്ടത്തിലായിടും. നീ തോറ്റു തോറ്റു തൊപ്പിയിട്ടിടും. നീ തോറ്റു തോറ്റു തൊപ്പിയിട്ടിടും. നോട്ടം തെറ്റിയാൽ ഓട്ടം തെറ്റിടും, ഓട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നിന്റെ നോട്ടം തെറ്റിയ ലക്ഷ്യം തെറ്റിയിടും. ബൈബിൾ ദിനം വായിച്ചാൽ തിന്മകളെ വെറുത്തിടാം. ബൈബിൾ ദിനം വായിച്ചാൽ തിന്മകളെ വെറുത്തിടാം. നിന്റെ ഭാവി ധന്യമായിടും. നീ പഠിച്ചു പഠിച്ചു മിടുക്കനായിടും. നീ പഠിച്ചു പഠിച്ചു മിടുക്കിയായിടും. ഒന്നുകൂടെ പാടാം, ശ്രദ്ധിക്കണേ. നോട്ടം തെറ്റിയാൽ ഓട്ടം തെറ്റിടും, ഓട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നിന്റെ നോട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നോട്ടം തെറ്റിയാൽ ഓട്ടം തെറ്റിടും, ഓട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നിന്റെ നോട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. സ്കൂളിൽ ദിനം പോയില്ലേൽ, ഹോംവർക്ക് ദിനം ചെയ്തില്ലേൽ. സ്കൂളിൽ ദിനം പോയില്ലേൽ, ഹോംവർക്ക് ദിനം ചെയ്തില്ലേൽ. നിന്റെ ഭാവി കഷ്ടത്തിലായിടും. നീ തോറ്റു തോറ്റു തൊപ്പിയിട്ടിടും. നീ തോറ്റു തോറ്റു തൊപ്പിയിട്ടിടും. നോട്ടം തെറ്റിയാൽ ഓട്ടം തെറ്റിടും, ഓട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നിന്റെ നോട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. ബൈബിൾ ദിനം വായിച്ചാൽ തിന്മകളെ വെറുത്തിടാം. ബൈബിൾ ദിനം വായിച്ചാൽ തിന്മകളെ വെറുത്തിടാം. നിന്റെ ഭാവി ധന്യമായിടും. നീ പഠിച്ചു പഠിച്ചു മിടുക്കനായിടും. നീ പഠിച്ചു പഠിച്ചു മിടുക്കിയായിടും. നോട്ടം തെറ്റിയാൽ ഓട്ടം തെറ്റിടും, ഓട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നിന്റെ നോട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നോട്ടം തെറ്റിയാൽ ഓട്ടം തെറ്റിടും, ഓട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നിന്റെ നോട്ടം തെറ്റിയാൽ ലക്ഷ്യം തെറ്റിയിടും. നിങ്ങളുടെ നോട്ടം തെറ്റാതെ, ലക്ഷ്യം തെറ്റാതെ സ്കൂളിൽ ദിനവും പോയി ഹോംവർക്ക് എല്ലാ ദിവസവും ചെയ്ത് മിടുക്കന്മാരായി മിടുക്കികളായി തീരാൻ
ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ വായിച്ച് അതിലെ സത്യങ്ങൾ മനസ്സിലാക്കി പാപത്തെ വെറുക്കുന്നവരായി ജീവിക്കുവാൻ ഈ പാട്ടിലൂടെ കൂട്ടുകാരായ നിങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നല്ല പാട്ടൊക്കെ പഠിച്ചല്ലേ? പാട്ടൊക്കെ ഇഷ്ടമായോ? ഓക്കെ, അപ്പൊ അടുത്തതെന്താ, നമ്മൾ വാക്യം പഠിക്കാനായിട്ട് പോവുക. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ച വാക്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എല്ലാവരും അത് ഇടയ്ക്കൊക്കെ പറയണം കേട്ടോ, എല്ലാവരും അത് എപ്പോഴും പറഞ്ഞ് പഠിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വാക്യത്തിന്റെ റെഫറൻസ് മത്തായി 3:8. ആൻഡി, ആ വാക്യം ഒന്ന് ബൈബിളിന്ന് വായിച്ചു കേൾപ്പിക്കാം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ചെറിയ വാക്യം, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന വാക്യം. മത്തായി 3:8. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അപ്പൊ എന്താ ഈ വാക്യത്തിൽ പറയുന്നേ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ യേശുവിന്റെ കുഞ്ഞുങ്ങളല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളില് എങ്ങനെയുള്ള സ്വഭാവമാണ് വേണ്ടത്? നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിരിക്കണം, എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം, ദേഷ്യപ്പെടാനൊന്നും പാടില്ല. ചിലപ്പോൾ പപ്പയും മമ്മിയൊക്കെ വഴക്ക് പറയുമ്പോൾ കൂട്ടുകാർക്ക് ദേഷ്യം വരാറുണ്ടോ? അതൊന്നും പാടില്ല. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായിരിക്കണം, കൂട്ടുകാർക്കൊക്കെ ഉപകാരം ചെയ്യുന്നവരായിരിക്കണം. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും വിശ്വസ്തതയുള്ളവരായിരിക്കണം. ടീച്ചർമാരോടായാലും സ്കൂളിലെ മറ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും പപ്പായോടും മമ്മിയോടും ആയാലും നമ്മുടെ മുതിർന്നവരോടായാലും എപ്പോഴും വിശ്വസ്തരായിരിക്കണം. കള്ളമൊന്നും പറയാൻ പാടില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കള്ളങ്ങൾ പറയാറുണ്ടോ? ഇല്ലല്ലേ, നമ്മളൊക്കെ യേശുബിശിൻ്റെ കുഞ്ഞുങ്ങളാണ്, നമ്മളങ്ങനെ കള്ളമൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ചെറിയ വാക്യം നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ആൻഡി പറയുമ്പോൾ എല്ലാവരും ഉറക്കെ കൂടെ പറയണേ. മത്തായി 3:8. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മത്തായി 3:8. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മത്തായി 3:8. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. പഠിച്ചോ? കുഞ്ഞു വാക്യല്ലേ, എല്ലാരും പഠിച്ചോ? ഓർക്ക് നമുക്കൊന്നുകൂടെ ഒരു രണ്ടു പ്രാവശ്യം നമുക്കൊന്ന് ഓർക്ക് പറഞ്ഞു നോക്കാം. മത്തായി 3:8. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മത്തായി 3:8. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അപ്പൊ ഇന്നു മുതല് കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം? വാക്യത്തിൽ പഠിച്ച പോലെ നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കണം, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവരായിരിക്കണം. സ്നേഹത്തോടെ, സന്തോഷത്തോടെ, പരസ്പര ഉപകാരമൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണം. ഒന്നുകൂടെ ഉറക്കെ നമുക്ക് ആ വാക്യം ഒന്ന് പറയാം, കൂടെ പറയണേ. മത്തായി 3:8. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. എല്ലാരും പഠിച്ചല്ലോ? ഓക്കെ, എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്ക് ഈ ചിൽഡ്രൻസ് ക്ലബ്ബിൽ കടന്നു വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമുക്ക് പാട്ടുകളും കഥകളും വാക്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മെ സഹായിച്ചു. ഇന്നും വീണ്ടും ഒരു കഥ അങ്കിൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുതിയ നിയമത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 19:1, അതിൻ്റെ 1-6 വാക്യങ്ങൾ അങ്കിള് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകുകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറേ അവൻ മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബദ്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. സക്കായിയുടെ ഒരു കഥയാണ് നിങ്ങളെ ഇന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ആരായിരുന്നു സക്കായി? നമ്മളതിൻ്റെ 1 വാക്യത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, സക്കായി വലിയൊരു ധനവാനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. എങ്ങനെ അദ്ദേഹം ധനവാനായിരുന്നത്? ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. ഈ കരം പിരിക്കുന്ന ആളുകളിലൊക്കെ തലവനായിരുന്നു, ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി
യേശുവിനെ കാണാനായിട്ട് ശ്രമിച്ചു എന്നാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. അപ്പോൾ സക്കായിയെക്കുറിച്ച് വായിക്കുമ്പോൾ അവൻ ധനവാനായിരുന്നു, ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു, പക്ഷെ വേറൊരു കുഴപ്പവും കൂടെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? വളരെ പൊക്കമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു, കുള്ളനായിരുന്നു അല്ലേ? നിങ്ങളൊക്കെ അങ്ങനത്തെ ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ, കുള്ളനായിട്ടുള്ള ഒരു മനുഷ്യൻ. അത് മാത്രമല്ല, ഈ ഇദ്ദേഹത്തെക്കുറിച്ച് അവിടെയുള്ള ആളുകളൊക്കെ എന്താ പറഞ്ഞതെന്നറിയാവോ? യേശു കർത്താവ് ഈ സക്കായിയുടെ കൂടെ പോയപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ പറയുക, യേശു പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. അപ്പോൾ പാപിയായ മനുഷ്യൻ, പാപി എന്നാണ് ഈ സക്കായിയെ എല്ലാവരും വിളിച്ചത്. കാരണം അനാവശ്യമായിട്ട് മനുഷ്യരിൽ നിന്നും പണം അപഹരിച്ചെടുത്ത വ്യക്തിയായിരുന്നു സക്കായി. അപ്പോൾ ഈ സക്കായി എന്താ ചെയ്തത്? യേശു കർത്താവ് ഒരിക്കൽ എരിഹോവിൽ കടന്നു വന്ന് പോകുമ്പോൾ യേശു കർത്താവിനെ കാണാനായിട്ട് ആഗ്രഹിച്ചു. മൂന്നാമത്തെ വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നത്, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ശ്രമിച്ചു. അങ്ങനെ കാണാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുവാനായിട്ട് ഇടയായി. അദ്ദേഹം ചെയ്തു വന്നതായ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചു, തെറ്റായ വഴികളെല്ലാം ഉപേക്ഷിച്ചു, പാപത്തിൻ്റെ വഴികളെല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ട് ശരിയായിട്ടുള്ള വഴികളിലേക്ക്, ശരിയായ രീതിയിലുള്ള ഒരു പാതയിലേക്ക് അദ്ദേഹം കടന്നു വരുവാനായിട്ട് ഇടയായി. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? യേശുവിനെ അദ്ദേഹം കാണാനായിട്ട് ശ്രമിച്ചു. ആരാ ഈ യേശു? യേശുവിനെക്കുറിച്ച് അദ്ദേഹം നന്നായിട്ട് കേട്ടിട്ടുണ്ട്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാൾ, അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ചെകിടരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, കണ്ണ് കാണാത്തവരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഏത് രോഗികളെയും സൗഖ്യമാക്കിയവനാണ് യേശു. മാത്രമല്ല, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ടുണ്ട്. കടലിന്മേൽ നടന്ന വ്യക്തിയാണ് യേശു. അപ്പോൾ ഇത്രയും പ്രസിദ്ധനായിട്ടുള്ള യേശു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കടന്നു വന്നപ്പോൾ ഒന്ന് കാണുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ യേശു ആരാണ്? യേശു ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആരാ? മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, മരിക്കുന്നതിന് വേണ്ടി, പാപപരിഹാരം ഒരുക്കുന്നതിന് വേണ്ടി, പാപത്തിനുള്ള പരിഹാരം നൽകുന്നതിന് വേണ്ടി ലോകത്തിലേക്ക് അവതരിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആരാണ്? ഹൂ ഈസ് ജീസസ്? യേശു ക്രിസ്തു ദൈവമാണ്, യേശു ക്രിസ്തു കർത്താവാണ്, യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചവനാണ്, യേശു ക്രിസ്തു രോഗത്തിന് സൗഖ്യം നൽകുന്ന സൗഖ്യദാതാവാണ്, സമാധാനദായകനാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശന്മേൽ മരിച്ചവനാണ്, അടക്കപ്പെട്ട് 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ യേശുവിനെ കാണാനായിട്ട് സക്കായി ആഗ്രഹിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരമുണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനായിട്ട് കഴിയുന്നത് ലോകത്തിൽ അവതരിച്ച ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അതാണ്, ആ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു ക്രിസ്തു വിലയാൽ
കുഞ്ചിക്കോഴിയാണ് കുഞ്ഞി നിനക്ക് സ്വർഗത്തിലുള്ളൊരു അപ്പച്ചൻ. കുഞ്ചിക്കോഴിയാണ് കുഞ്ഞി നിനക്ക് സ്വർഗത്തിലുള്ളൊരു അപ്പച്ചൻ. പുത്തനുടുപ്പും കൽപ്പാട്ടങ്ങളും ആര് തരുന്നതറിയാമോ? പുത്തനുടുപ്പും കൽപ്പാട്ടങ്ങളും ആര് തരുന്നതറിയാമോ? ഒത്തിരി 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 സ്നേഹം ആര് തരുന്നതറിയാമോ? ഒത്തിരി 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 സ്നേഹം ആര് തരുന്നതറിയാമോ? കുഞ്ചിക്കുഴേണ ആഹാ കുഞ്ചിക്കുഴേണ കുഞ്ഞേ നിനക്ക് സ്വർഗത്തിലുണ്ടൊരു അപ്പച്ചൻ. കുഞ്ചിക്കുഴേണ കുഞ്ഞേ നിനക്ക് സ്വർഗത്തിലുണ്ടൊരു അപ്പച്ചൻ. ഡാഡിയെ മമ്മിയെ ചേട്ടനെ ചേച്ചി ആര് തരുന്നതറിയാമോ? ഡാഡിയെ മമ്മിയെ ചേട്ടനെ ചേച്ചി ആര് തരുന്നതറിയാമോ? കൂടി കളിക്കുവാൻ കൂട്ടുകാരെ നിനക്ക് ആര് തരുന്നതറിയാമോ? കൂടി കളിക്കുവാൻ കൂട്ടുകാരെ നിനക്ക് ആര് തരുന്നതറിയാമോ? കുഞ്ചിക്കുഴേണ ഹഹാ കുഞ്ചിക്കുഴേണ കുഞ്ഞേ നിനക്ക് സ്വർഗത്തിലുണ്ടൊരു അപ്പച്ചൻ. കുഞ്ചിക്കുഴേണ കുഞ്ഞേ നിനക്ക് സ്വർഗത്തിലുണ്ടൊരു അപ്പച്ചൻ. ശുദ്ധൻ പരിശുദ്ധൻ മഹത്വം തന്നാമത്തിന് വിശുദ്ധിയിൽ ഭയങ്കരാനേ വണങ്ങുന്നു തിരൂ സന്നിധേ. പരിശുദ്ധൻ പരിശുദ്ധനേ മഹത്വം തന്നാമത്തിന് വിശുദ്ധിയിൽ ഭയങ്കരാനേ വണങ്ങുന്നു തിരൂ സന്നിധേ. ആരാധിക്കുന്നു അങ്ങയെ മാത്രം കുമ്പിടുന്നു തിരുപാദപിതെ ഉയർത്തിയതും ഞാൻ തിരുനാമമകിലും നീ മാത്രം യേശുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ നല്ല പിതാവേ, നന്ദി മുടങ്ങി സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാവരെയും കർത്താവേ അവിടുന്ന് സഹായിക്കണം. യേശു ക്രിസ്തു. കൂട്ടുകാരെ, പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടല്ലേ? വാട്സ്ആപ്പ് നമ്പർ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.